ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല നാടൻ സ്പൈസി ബീഫ് ഫ്രൈ ആണ്. ഈ ബീഫ് ഫ്രൈ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി 850 ഗ്രാം എല്ലോട് കൂടിയ ബീഫാണ് ഞാൻ എടുത്തത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ നല്ല എരിവില്ല മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് ഫ്രൈ ഒക്കെ ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1-7 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ആദ്യത്തെ 1 വിസിൽ വന്നതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക, എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ബീഫ് വെന്ത് കിട്ടില്ല. ബീഫ് ആകുമ്പോൾ നല്ല വേവുണ്ടാവും. ഇനി നമുക്ക് ഇത് 7 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കാൻ മറക്കരുത്. കുക്കർ ഞാനിവിടെ 7 വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ബീഫ് ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. വെള്ളമുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് തന്നെ അതിലെ വെള്ളം വറ്റിക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി മറ്റൊരു പാത്രം നമുക്ക് ഈ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. മറ്റൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/8 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആവണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ വേവിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. തീ കൂട്ടി വെക്കരുത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ച് തന്നെ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. ബീഫ് ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം, മറക്കരുത്. 2-3 മിനിറ്റും കൂടി ഇതുപോലെ ചെറിയ തീയിൽ വെക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ ബീഫ് ഫ്രൈ റെഡിയായി കിട്ടും. നമ്മളെ നല്ല നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി. നിങ്ങളടുത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പില ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില കുറവാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല നാടൻ സ്പൈസി ബീഫ് ഫ്രൈ ഞാനിവിടെ സർവിംഗ് പ്ലേറ്റിൽ ഒരു വാഴയില വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാഴയിലയിലാവുമ്പോൾ അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ ഈ ബീഫ് ഫ്രൈയിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല സ്പൈസി ബീഫ് ഫ്രൈ ആണ്.
ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.